പാട്ടെന്ന് പറയുമ്പോൾ പാട്ട് കൂടപ്പിറപ്പാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്, പഠിച്ചിട്ടില്ല. അതിനിപ്പോൾ എവിടെ ചെന്നാലും എന്നെ കൊണ്ട് പാടിക്കും. നിങ്ങളെല്ലാം പാട്ടില്ലേ? ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ മൂടുന്നു അത്രയേ ഉള്ളൂ. പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ദുബായ് മണി നിൽക്കുമ്പോൾ ആദ്യത്തെ ഓർമ്മ വരുന്നത് 1994 ദുബായിക്ക് ഞാൻ ആദ്യം വരുന്നത്. സിദ്ദിഖ് ലാൽ സിനി ഗാലക്സി എന്ന് പറഞ്ഞ പ്രോഗ്രാം, സിദ്ദിഖ് ലാലന്മാരുടെ ആദ്യത്തെ വരവ് സംവിധായകനായതിനു ശേഷം. അപ്പം അതിൽ അന്ന് ഉറപ്പായിട്ടും അന്നും പാടി. 94 ഓർമ്മ എനിക്കൊന്ന് അന്ന് പാടിയത്, അന്ന് ഞാൻ ബിനീതും അഭിനയിച്ച ഗസൽ ഇറങ്ങിയ സമയമാണ്. അപ്പം അതിനകത്ത് പാട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതാണ് അന്ന് ആദ്യം പാടിയത്. പിന്നെ അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടായിരുന്നു, ലാലേട്ടൻ്റെ മണിച്ചിത്ര താഴില്ലേ ഒരു പാട്ട്, അത് അത് വന്ന് പാടി. ഒന്ന് ഓർമ്മിക്കാണ്, ഇതെല്ലാം ഒന്ന് ഓർമ്മിക്കാണ്. പഴം തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതേ നിലവറ വൈദമയങ്ങി. ഈ പാട്ട് പാടി. അങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ പാട്ടുകൾ പാടി 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 ഒരുപാട് വരികൾ പാടി. ഈ കൊറോണ പീരീഡിൽ, ഈ കൊറോണ പീരീഡിൽ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു പാട്ട് പോകും. ആ പാട്ട് അൻഷാ തൃശൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരൻ എനിക്ക് കമ്പോസ് ചെയ്ത് അയച്ചു വന്നു. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു. ഫൈസൽ പൊന്നാനിയാണ് എഴുതിയത്. അത് പ്രൊഡ്യൂസ് ചെയ്തൊരു വി എ പോളാണ്. അതെനിക്ക് എന്നെ അനുഗ്രഹിച്ച് ഫേസ്ബുക്കിലൂടെ അത് പോസ്റ്റ് ചെയ്തത് നമ്മുടെ മെഗാസ്റ്റാർ, നമ്മുടെ സ്വന്തം, നമ്മുടെ ചെങ്ക് മമ്മൂക്കയാണ്. അങ്ങനെ ആ പാട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്വീകരിച്ച ദുബായിലെ നിങ്ങളാണ്. മക്കമദീന എന്ന് പറയുന്ന ആ പാട്ട് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചതിന്റെ സപ്പോർട്ട് ദുബായിലെ സ്നേഹനിധികളായ നിങ്ങളാണ്. അപ്പൊ അത് ഒരു രണ്ടിലേയും പാടാൻ നോക്കാം. ഞങ്ങൾ പൊതുവേദികളിൽ പാടാറില്ല, കാരണം മറ്റുള്ളവരുടെ പാട്ട് പാടാൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ പാടുന്ന പാട്ട് പാടാൻ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് അധികം ഞാൻ അങ്ങനെ പാടാറില്ല. ശ്രമിച്ചു നോക്കാം. ഫാത്തിമ ബീവി തേനിപ്പൂവി പൂമകളായി മക്കമദീന മുത്തു റസൂലി ഓമനയായി ഫാത്തിമ ബീവി തേനിപ്പൂവി പൂമകളായി താരക പൂമലരായി ഹരിരാമൻ പൂവിൽ അഴകായി പാർവണരാവൊളിയായി പരിപൂർണ പരിമതിയായി താരകപ്പൂമലരായി ഹരിരാമൻ പൂവിന്നഴകായി പാർവണരാവൊളിയായി പരിപൂർണ പനിമതിയായി അത്തൽ നബി പൂമകളാം ഫാത്തിമ ബീ മംഗകളിൽ തങ്കമല തിങ്കളൊളി ആലമാകെ ആദരിക്കും പുണ്യനാമം. Thank you.